വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശുഭ നായർ വ്ളോഗ്. ഇന്ന് നമ്മുടെ ആറാമത്തെ ദിവസത്തെ പായ്ക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടമായാൽ മാത്രം കണ്ടാലും മതി, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആറാമത്തെ പായ്ക്ക് എൻ്റെ മുഖത്ത് നല്ല വ്യത്യാസം ഉണ്ടായി. ഈ പായ്ക്കുകളെല്ലാം ഞാൻ അടുപ്പിച്ചിട്ടിട്ട് നല്ല നല്ല മാറ്റം ഉണ്ടായി. ഞാനിത് ഇവിടെ ഒരു നല്ല ഒരു കറുത്ത പാടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറിക്കിട്ടി. അപ്പം എൻ്റെ കൂടെ ചെയ്യുന്നവരും ചെയ്ത് നോക്കുന്നവരും ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന തൈരും തക്കാളി ഇത് രണ്ടും കൂടെ, ഇത് കുറച്ച് തൈരും എടുത്ത് കുറച്ച് തക്കാളിയുടെ അകത്തെ പൾപ്പും എടുത്ത് രണ്ടും കൂടി നന്നായി മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ച് ദാ കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ആണിത്. ഇനി ഞാൻ പുളിയെല്ലാം കഴിഞ്ഞ് വന്നാണ്. അപ്പം മുഖമെല്ലാം ക്ലീൻ ആയിട്ടിരിക്കുവാണ്. അല്ലെങ്കിൽ പൗഡറോ എന്തെങ്കിലുമൊക്കെ മുഖത്ത് സൺസ്ക്രീൻ ലോഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പായ്ക്കിടാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരുടെ മുഖത്തും എല്ലാം സ്യൂട്ടാകണമെന്നില്ല. അവനവൻ്റെ ഏത് സ്കിന്നാണെന്നോ ഏത് സ്കിന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ പായ്ക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ഈ തൈര് നല്ല പോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് തൈര് അത്ര നന്നല്ല, പാല് പക്ഷേ അവർക്ക് നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് തൈരിൻ്റെ കൂടെ ടൊമാറ്റോയും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ നല്ലൊരു പായ്ക്കാകും. നമുക്ക് ഇടാൻ തുടങ്ങാം. ഒത്തിരി പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇപ്പം കുറേ ദിവസമായിട്ട് തന്നെ അടുപ്പിച്ച് കാണുമല്ലേ. ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലെ സ്കിപ്പ് ചെയ്ത് വിട്ടോ. മൂക്കിൻ്റെ രണ്ട് സൈഡിൽ എല്ലായിടത്തും നന്നായിട്ട് തൈര് നല്ലൊരു ക്ലെൻസറും കൂടെയാണ്. ടൊമാറ്റോ പിന്നെ പറയേണ്ട, തക്കാളി നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും നല്ലൊരു കളർ വരാനും എല്ലാം നല്ലതാണ്. സൺടാൻ മാറാൻ നല്ലതാണ്, എല്ലാം നല്ലതിനാണ്. അപ്പം ഈ രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിടുമ്പോൾ നല്ലൊരു മാറ്റം നമുക്ക് കാണാം. കുറച്ച് ഒരു വെള്ളം പോലെ ആവുമേ, കാര്യം തൈരും തക്കാളിയും കൂടെ ആകുമ്പം മിക്സ് ചെയ്യുമ്പോഴത്തേനും കുറച്ചൊന്നൊരു ഇതുപോലെ നല്ലൊരു വെള്ളം പോലെ ആകും. പിന്നെ അഥവാ ഇങ്ങനെ വെള്ളം പോലെ ആകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഓട്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു ശകലം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പം എന്തൊക്കെ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഇതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ട് എണ്ണം വീതം കാണിക്കുന്നത്. ഇപ്പം രണ്ടെണ്ണം വീതം മിക്സ് ചെയ്തല്ലേ നമ്മളെല്ലാം കാണിച്ചേക്കുന്നത്. നല്ല മുഖത്ത് നല്ല മാറ്റമുണ്ട്. നമുക്കിനി ഒരു പായ്ക്കൂടെ ഞാൻ കാണിക്കുന്നുള്ളൂ. ആ പായ്ക്കൂടെ കഴിയുമ്പോൾ മുഖം നല്ല ക്ലീൻ ആകും. ഇത് എൻ്റെ കൂടെ ചെയ്ത് പോയെന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ അപ്പോൾ എന്തായാലും ഇത് 20 മിനിറ്റ് ഇരുന്നിട്ട് ഇതും ഈ പറഞ്ഞ പോലെ മസാജ് ചെയ്തൊന്നും കളയണ്ട, നല്ലപോലെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. എല്ലാവരും സന്തോഷവും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനല് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ ഇത് ഉണങ്ങി കഴുകിയിട്ട് ഇതാ ഞാൻ പായ്ക്കൊക്കെ കഴുകിക്കളഞ്ഞു. അതിൻ്റെ ഇടയ്ക്കൊരു ത്രെഡിങ് വന്നു. അപ്പം കുറച്ച് സമയം കൂടുതൽ ഇന്ന് വെച്ചുകൊണ്ടിരുന്നു, ഒരു 10-30 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നു. എന്നാലും കുഴപ്പമില്ല, തൈരും
ഈ തക്കാളിയുടെയും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. റാഗി പൗഡറൊന്നും നമ്മൾ അങ്ങനെ കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കല്ലോ കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മുഖം എല്ലാം കഴുകി കളഞ്ഞു. ഇപ്പോൾ ഇത് നല്ലൊരു ഇത് തൈര് എന്ന് പറയുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു മയം വരും, നല്ലൊരു സോഫ്റ്റ് ആകും നമ്മുടെ മുഖത്തെ കറുത്ത. ഇത് കണ്ടോ, ഞാൻ ഇതാണ് പറഞ്ഞിരുന്നത് നമ്മുടെ 6-ാം ദിവസം ഇന്നത് ശരിക്കും മാറി. ഇത് കണ്ടോ നമ്മളിട്ട് എന്ത് അടുത്ത് ഞാൻ കാണിക്കും. ഇതുകൊണ്ടോ മങ്ങിപ്പോയി, മങ്ങി നല്ല പോലെ മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിനകത്തെ ഓരോ പായ്ക്കുകളും, നമുക്കിനി ഒരു പായ്ക്കും കൂടെ ഉള്ളൂ. അപ്പം ഈ അടുപ്പിച്ചിടേണ്ട പായ്ക്കുകളാണിത് ഞാൻ ഈ പറഞ്ഞു തന്നെ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പായ്ക്ക് 3 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 3 ദിവസം അടുപ്പിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാവുന്ന പായ്ക്കുകളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് 7-ാമത്തെ പായ്ക്ക് നാളെ തന്നെ കാണിക്കുന്നതായിരിക്കും. അടുത്ത ദിവസം കാണുന്നിടം വരേക്കും. Bye bye.